ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ ചെയ്തത്. അവരെ ഞാൻ വെറുതെ വിടില്ല, പകരം വീട്ടുക തന്നെ ചെയ്യും ഞാൻ. ഈ വില്ലിന്റെ പേര് ഇന്ദ്രധനുസ്. ഇത് ചെയ്തത് ഇന്ദ്രൻ തന്നെ ആകാനാണ് സാധ്യത. ഇന്ദ്രൻ ഇന്ദ്രൻ, ഇപ്പോൾ തന്നെ പോയി സൂര്യനെ ബന്ധിച്ച പോലെ അവനെയും കെട്ടിവലിച്ചു കൊണ്ടുവരാൻ ഞാൻ. നിൽക്കു ഭാനുഗോപാ, അത് ഇപ്പോൾ സാധ്യമല്ല. അതിനുള്ള സമയം വരും. അപ്പോൾ നീ അവനെ പാഠം പഠിപ്പിക്കുക തന്നെ വേണം. അതുവരെ നിന്റെ ക്രോധം നീ മനസ്സിൽ സൂക്ഷിച്ചു തന്നെ വെക്ക്. ഒരിക്കലും നിന്റെ ഈ വൈരാഗ്യം നീ ഹൃദയത്തിൽ നിന്നും എടുത്തു കളയരുത്. ഇല്ല മുത്തശ്ശി, ഇല്ല. ഇന്ദ്രനെയും അവന്റെ കൂടെയുള്ള സർവരെയും ഞാൻ ബന്ധുക്കളാക്കി ശിക്ഷ നൽകുന്നതാണ് ഇത്. മുത്തശ്ശിയാണ് സത്യം. മുത്തശ്ശിയാണ് സത്യം. മുത്തശ്ശിയാണ് സത്യം. അവിടുന്ന് അത്ഭുതങ്ങൾ നടത്തി എല്ലാവരെയും സംരക്ഷിച്ചിരിക്കുകയാണ്. ഭൂമിയെ വീണ്ടും സമ്പന്നമാക്കിയിരിക്കുകയാണ്. മുരുക, എന്റെ ഇന്ദ്രധനുസിനെ അഭിമാനത്തിൽ ആഴ്ത്തിയിരിക്കുന്നു അങ്ങ്. ആഗ്നേയാസ്ത്രത്തെ തകർത്ത് ആ അസുരന്മാരെ പാഠം പഠിപ്പിച്ചിരിക്കുകയാണ്. വാസുകി, അങ്ങ് കാരണം ഒരു മഹാസംഭവം നടന്നിരിക്കുകയാണ്. ഞാൻ അന്യരെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് ജന്മം എടുത്തിരിക്കുന്നത്. ഈ ദേവകളെ സഹായിക്കാൻ എന്തെല്ലാം ചെയ്തിരിക്കുന്നു ഞാൻ. ഇവർ ജീവിച്ചിരിക്കുന്നതിന്റെ കാരണക്കാരൻ ഞാനാണെന്നുള്ളത് നേരത്തെ തന്നെ സൂചിപ്പിച്ചല്ലോ. അതെ അതെ, അങ്ങയുടെ ശക്തിയെ കുറിച്ചും എന്നോട് പറയുകയുണ്ടായി. അതിലെന്താണ് സംശയം? മന്ദരപർവ്വതത്തെ കരവലയത്തിലാക്കിയവനാണ്, പാലാഴിയെ കടഞ്ഞവനാണ്. ഈ ദേവകളിൽ ഒരാൾക്ക് പോലും എന്നെ എതിർത്തു നിൽക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെയാണോ? നമുക്ക് രണ്ടുപേർക്കും ഒന്ന് ഏറ്റുമുട്ടിയാലോ? അങ്ങ് ചെറിയ കുട്ടിയാണ്, എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. അതറിയാൻ വേണ്ടിയാണ് അങ്ങയെ ഞാൻ വിളിച്ചത്. വേണ്ട വേണ്ട, ഞാൻ ഏത് ശിവഭഗവാന്റെ കഴുത്തിലാണോ ഇരിക്കുന്നത് അദ്ദേഹത്തിന്റെ മകനാണ് അങ്ങ്. മാതാവ് പാർവതീദേവിയുടെ ഓമനപുത്രൻ, അതുകൊണ്ടാണ് വേണ്ടെന്ന് കരുതിയത്. അങ്ങ് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കുട്ടി അവരുടെ കുട്ടി, ഇവർക്ക് വേണ്ടപ്പെട്ടവർ അവർക്ക് വേണ്ടപ്പെട്ടവർ എന്നൊന്നും നോക്കാൻ പാടുള്ളതല്ല. ആരാണ് വിജയിക്കുക എന്ന് നേർക്ക് നേർ നിന്ന് മത്സരിച്ചു നോക്കാം. വേണ്ട മുരുക. വന്നാലും വേണ്ട വേണ്ട. മുരുകൻ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അദ്ദേഹം എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്.
ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുമാരനെ കാണാതായാൽ ദേവി പാർവതിക്കല്ലേ അതിന്റെ വിഷമം? അദ്ദേഹം അത് മനസ്സിലാക്കിയതായി തോന്നുന്നില്ല. എല്ലാ വിഷമവും തരണം ചെയ്യാനുള്ള ശക്തി മുരുകസ്വാമിക്കുണ്ട്. അല്ലെങ്കിൽ ഒരു പാമ്പിനെ പിന്തുടർന്ന് ഇങ്ങനെ പോകുമായിരുന്നോ? മിത്രങ്ങളെ, നിങ്ങളെല്ലാവരും മുരുകൻ ഇങ്ങനെ പെട്ടെന്ന് പോയതിൽ ആശങ്കയിലായിരിക്കുകയാണ്. പ്രത്യേകിച്ചും വാസുകി നാഗത്തെ പിന്തുടർന്ന് പോയതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും അമ്പരന്നതെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ട്. അതോർത്ത് നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. മുരുകന്റെ ലീലാവിനോദങ്ങളിൽ ഇതും ഉൾപ്പെടും. ഇനിയും ഇതുപോലുള്ള ലീലാവിനോദങ്ങൾ തുടർന്നുമുണ്ടാകും. ഞാൻ നിങ്ങളെല്ലാവരെയും യാത്രയാക്കാൻ ബാധ്യസ്ഥനാണ്. എന്റെ മകന്റെ നാമകരണ ചടങ്ങിന് നിങ്ങളെല്ലാവരും വന്ന് സഹകരിച്ചതിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. പരമ്പുരുളെ, എന്താണ് ഈ പറയുന്നത്? അങ്ങ് ഞങ്ങളോട് നന്ദി പറയുന്നു. മുരുകന്റെ നാമകരണ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഞങ്ങൾക്ക് കിട്ടിയ മഹാഭാഗ്യമല്ലേ? നന്നായി. ആ പേരുകളെ കുറിച്ചും എനിക്ക് പറയുവാനുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അവന് യോജിച്ച പല പേരുകളും നിർദ്ദേശിച്ചിരുന്നു. എങ്കിലും അവൻ അവന്റെ അമ്മ നൽകിയ പേരാണ് സ്വീകരിച്ചത്. ഏറെക്കാലം തനിക്ക് വേണ്ടി കാത്തിരുന്ന അമ്മയെ അവൻ ആനന്ദത്തിൽ ആഴ്ത്തി എന്നു കരുതി നിങ്ങൾ നൽകിയ പേര് അവൻ ഇല്ലാതാകുന്നില്ല. സാഹചര്യത്തിനൊത്ത് അവൻ ചെയ്യുന്ന പ്രവൃത്തികൾക്കനുസരിച്ച് കുമരൻ, ഗുഹൻ, കുമാരസ്വാമി, ഷൺമുഖൻ, ശരവണഭവൻ, കാർത്തികേയൻ, ഗാംഗേയൻ, സുബ്രഹ്മണ്യൻ എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. പല പേരുകൾ ഒരാൾക്ക് തന്നെ ഉണ്ടെങ്കിൽ അത് മുരുകന് മാത്രമാണ്. വാസുകി, ഇത്ര വേഗത്തിൽ ഓടി എന്നെ എവിടെയാണ് എത്തിച്ചതെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി. ഇതാണ് നാഗലോകമല്ലേ? ഞാൻ എന്തിനാണോ വന്നത് അത് നടക്കുക തന്നെ ചെയ്യും. വേണ്ട സ്കന്ദ, അങ്ങ് എന്നോട് തനിച്ച് ഒപ്പത്തിനൊപ്പം യുദ്ധം ചെയ്യണമെന്നല്ലേ ആഗ്രഹിച്ചത്? അതിനു വേണ്ടിയാണ് ഞാൻ വന്നത്. വന്നാലും പാർവതി, ദേവി പാർവതി. സ്വാമി, എന്താണ് ആലോചന? മുരുകന്റെ കാര്യത്തിലാണ് ഞാൻ വിഷമിച്ചിരിക്കുന്നത്. നമ്മോടൊരു വാക്കുപോലും പറയാതെയാണ് അവൻ ആകാശത്തിലേക്ക് പോയത്. അങ്ങ് അത് അവന്റെ ലീലാവിനോദമാണെന്നും പുതിയ ലീല നടത്തുന്നതിനാണ് അവൻ ഇങ്ങനെ പോയതെന്നും പറയുന്നുവല്ലോ. അത് സത്യമാണ്. അതിന് തന്നെയാണ് അവൻ പോയിട്ടുള്ളത്. അതിന്റെ എല്ലാം പിന്നിൽ അവന്റെ അവതാര ലക്ഷ്യമാണുള്ളത്. ചെറിയ കുട്ടിയായ മുരുകൻ വലിയ നാഗമായ വാസുകിയെ പിന്തുടർന്നാണ് പോയിരിക്കുന്നത്. അത് അവനെ പാതാള ലോകത്തിലേക്ക് കൊണ്ടുപോകില്ലേ ദേവ? അവിടെ ആയിരക്കണക്കിന് പാമ്പുകൾ ഉണ്ടാകുമല്ലോ. അവയുടെ ഇടയിൽ അവൻ അകപ്പെട്ടു പോയാൽ ഭയന്നു പോകില്ലേ? ഭയമോ? നിന്റെ മകനോ? വിജയങ്ങൾ നൽകുന്ന ദുർഗാദേവിയുടെ മകൻ ഇഴഞ്ഞു പോകുന്ന പാമ്പുകളെ കണ്ട് അല്പമെങ്കിലും ഭയക്കുന്നവനാണോ? നീ നാഗങ്ങളെ ആഭരണങ്ങളായി അണിഞ്ഞ നാഗേശ്വരിയാണ്. ഞാനോ നാഗഭൂഷണൻ എന്നറിയപ്പെടുന്നവനാണ്. നമ്മുടെ മകനാണോ പാമ്പുകളെ കണ്ട് ഭയപ്പെടാൻ പോകുന്നത്? ആ കാര്യത്തിൽ നീ ഭയപ്പെടേണ്ടതില്ല. മുരുക, എന്തിനാണ് ഇങ്ങനെ അരക്കെട്ടിന് കൈയും കൊടുത്ത് അലക്ഷ്യമായി നിൽക്കുന്നത്? വന്നോളൂ, ഞാൻ തയ്യാറാണ്. ബോധം തെളിഞ്ഞുവല്ലേ?
അങ്ങേക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. എന്തിനാണ്? യുദ്ധം ചെയ്യാൻ തന്നെ. ഇപ്പോൾ നടന്നത് വെറും ഒരു പരീക്ഷണമല്ലേ? ഓഹോ, യഥാർത്ഥ യുദ്ധം ഇനിയല്ലേ തുടങ്ങാൻ പോകുന്നത്. മതിയാക്കിയിട്ട് നമുക്ക് പോകാം. ഒരുക അമ്മേ, ഇവിടെ സംഭവിച്ചതിനെ കുറിച്ച് നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ശക്തി തെളിയിക്കേണ്ട സമയം വന്നിരിക്കുകയാണ്. യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങേണ്ട നേരം അടുത്തെത്തി. നമുക്ക് വേണമെങ്കിൽ ഈ നിമിഷം തന്നെ ശത്രുക്കളുടെ നാശം വരുത്താം. എന്റെ മകൻ ഭാനുഗോപൻ ആ ആറ് ശിവപുത്രന്മാർക്കും തുല്യനാണ്. ഇവൻ വിചാരിച്ചാൽ ഇവൻ ഒറ്റയ്ക്ക് നിന്ന് ആ ആറു പേരെയും വെട്ടി വീഴ്ത്താൻ കഴിയും. ഒന്ന് ക്ഷമിക്കൂ ജ്യേഷ്ഠ. ആറു പേരെ കുറിച്ച് ഒരു രഹസ്യം കിട്ടിയിട്ടുണ്ട്. പറയൂ അജമുഖി, ആ ആറ് ശിവപുത്രന്മാരെയും ഓരോരുത്തരെയായി നമുക്ക് വകവരുത്താം. അവർ ആറു പേരല്ല ജ്യേഷ്ഠ, ഒറ്റ ഒരാൾ തന്നെയാണ്. എന്താണ് വാസുകി, ക്ഷീണിച്ചു പോയെന്ന് തോന്നുന്നല്ലോ. ഇത്രേ ഉള്ളൂ അങ്ങയുടെ ശക്തി? ഇപ്പോഴും അങ്ങയുടെ വാൽ എന്റെ കയ്യിൽ തന്നെയല്ലേ. ഈ വാസുകിയുടെ ശക്തി ദേവന്മാർ പോലും പരീക്ഷിക്കാൻ തയ്യാറായിട്ടില്ല. എനിക്കാണ് അവരെക്കാൾ ശക്തി അധികമെന്ന് അംഗീകരിച്ചു തന്നതാണ്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഈ ചെറിയ കുട്ടിയോട് പരാജയപ്പെടുമോ? ഈ നിമിഷം തന്നെ ഭയന്ന് വാലിൽ നിന്ന് പിടിവിട്ട് ഓടുന്ന വിധത്തിലാക്കാം ഞാൻ. അജമുഖി, എന്താണ് ഇങ്ങനെ അമ്പരപ്പിക്കുന്നത്? അതെങ്ങനെയാണ് സംഭവിക്കുക? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്ന് നിൽക്കൂ. അജമുഖി എന്താണ് പറയാൻ പോകുന്നതെന്ന് കേട്ടു നോക്കാം. പറയും മോളെ, എന്താണ്? ഇന്ന് വരെ നാം ശിവകുമാരന്മാരെ ആറു പേരായിട്ടാണല്ലോ കണ്ടിട്ടുള്ളത്. അത് ദേവന്മാർ ചെയ്ത ചതിയാണ്. ആറു പേർ ശിവകുമാരന്മാർ അല്ലെങ്കിൽ അവർ വേറെ ആരാണ്? അവർ തന്നെയാണ്. എന്നാൽ ശിവകുമാരൻ ഒരാളാണ്. അവനെ ആറു പേരായി വിഭജിച്ച് അവർ ആറു പേരാണെന്ന് നമ്മളെ വിശ്വസിപ്പിച്ചതാണ്. ഒരാളാണ് ആറു പേരായിരുന്നതെന്ന് എങ്ങനെയാണ് നീ അറിഞ്ഞത്? ആറു പേരും ഒരാളായി മാറിയത് ഞാൻ വ്യക്തമായി കണ്ടതാണ്. എവിടെ വെച്ച്? എപ്പോൾ? എങ്ങനെ? കാർത്തിക മംഗമാരായ ആ ആറു പേർക്കും ഓരോ കുട്ടിയായി ഉണ്ടായിരുന്നത് ആറു പേരായി ഉണ്ടായിരുന്ന ശിവകുമാരനാണ്. ശരവണ പൊയ്കയിൽ പാർവതി വന്നപ്പോൾ ഞാൻ ആദ്യം കണ്ടതുപോലെ തന്നെ ആറു പേരായിട്ടാണ് അവളുടെ മുന്നിൽ നിന്നത്. പാർവതി അവർ ആറു പേരെയും ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് തഴുകിയപ്പോൾ ഒരാൾക്കുള്ളിൽ എല്ലാവരും ലയിച്ച് ഒരു ശിവകുമാരനായി മാറുകയായിരുന്നു. ഇപ്പോൾ അവൻ ആറു പേരല്ല,
ഒറ്റ ശിവകുമാരനാണ്. എന്നാൽ ആറു പേരുടെ ശക്തിയും അവൻ ഒരാൾക്ക് തന്നെയുണ്ട്. വാസുകി, എഴുന്നേൽക്കൂ. മുരുകന്റെ ഒരേ ഒരു പ്രഹരം തന്നെ എന്നെ നിലം പതിപ്പിച്ചു. ഇനിയൊരു പ്രഹരം കൂടി ഏറ്റാൽ നാട്ടിലൊടിഞ്ഞ് കിടക്കേണ്ടി വരും ഞാൻ. ബോധം തെളിഞ്ഞുവല്ലേ? അങ്ങേക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. എന്തിനാണ്? യുദ്ധം ചെയ്യാൻ തന്നെ. ഇപ്പോൾ നടന്നത് വെറും ഒരു പരീക്ഷണമല്ലേ? ഓഹോ, യഥാർത്ഥ യുദ്ധം ഇനിയല്ലേ തുടങ്ങാൻ പോകുന്നത്? മതിയാക്കിയിട്ട് നമുക്ക് പോകാം മുരുക. വെറുതെ ഒരു രസത്തിനാണ് നമ്മൾ യുദ്ധം ചെയ്തത്. ഇനിയും അത് തുടരേണ്ടതുണ്ടോ? മതിയാക്കാം മുരുക. എന്താണിത്? അങ്ങ് എത്ര മഹാനാണ്! എന്റെ അച്ഛന്റെ കഴുത്തിലിരിക്കുന്ന ആളല്ലേ? പാൽക്കടൽ കടഞ്ഞ് ദേവകൾക്ക് അമൃത് നൽകിയ ആളാണ്. അങ്ങനെയുള്ള ഒരാൾ ഇത്ര വേഗം സ്വന്തം പരാജയം അംഗീകരിച്ചു കൊടുക്കാമോ? വന്നാലും നമുക്ക് യുദ്ധം തുടങ്ങാം. വന്നാലും മാതാവ് പാർവതി ഇടയ്ക്കിടയ്ക്ക് മുരുകനെ എന്റെ മകൻ എന്റെ മകൻ എന്ന് പറയുന്നു. എന്നാൽ മുരുകൻ ദേവിയുടെ ബന്ധമില്ലാതെ ഈശൻ തന്റെ തൃക്കണ്ണിലെ അഗ്നിയിൽ നിന്നും ജന്മം നൽകിയ കുമാരനല്ലേ? ആ സ്ഥിതിക്ക് മുരുകൻ എങ്ങനെയാണ് ദേവി പാർവതിയുടെ അംശമാകുന്നത്? ശിവകുമാരൻ എന്ന് പറയുന്ന ആ കുട്ടി ആറു രൂപമായി വരുമ്പോൾ അവനെ എതിർത്ത് നിൽക്കാൻ നമ്മുടെ ഭാഗത്ത് എത്ര പേരാണ് ഇവിടെ ഉള്ളത്? ആ ശിവപുത്രനെ എതിർക്കാനുള്ള കഴിവ് എന്റെ മകൻ ഭാനുഗോപന് ധാരാളമുണ്ട്. അജമുഖിയുടെ മക്കൾ വാതാപിയും വിൽവലനും ഒപ്പം തന്നെയുണ്ട്. മുത്തശ്ശി, ഭാനുഗോപനെ പോലെ തന്നെ ഞങ്ങൾക്കും യോദ്ധാക്കളായി യുദ്ധത്തിൽ പങ്കെടുക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. അതിനുള്ള മാർഗം ഉപദേശിക്കുകയാണെങ്കിൽ അത് പാലിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങളുടെ ആഗ്രഹം സഫലമാകണമെങ്കിൽ നിങ്ങൾ ബ്രഹ്മദേവനെ ധ്യാനിച്ച് തപസ് അനുഷ്ഠിക്കണം. അദ്ദേഹം നിങ്ങൾക്ക് സകല ശക്തികളും നൽകുന്നതാണ്. അത് മാത്രമല്ല, ദുർവാസാവ് നിങ്ങളെ ശപിച്ചതല്ലേ? ആ ശാപം മാറ്റാനുള്ള കഴിവ് ബ്രഹ്മദേവൻ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ബ്രഹ്മദേവനെ ധ്യാനിച്ച് ശാപമോക്ഷവും യുദ്ധത്തിനുള്ള കരുത്തും നേടി വരൂ. എന്നാൽ എനിക്ക് യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിന് ആവശ്യമായ കരുത്തില്ലാതായി പോയല്ലോ. എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന രണ്ട് മഹാസ്ത്രങ്ങളിൽ ഒന്നായ ആഗ്നേയാസ്ത്രത്തെ രണ്ട് തുണ്ടങ്ങളായി പിളർത്തിയെടുത്ത് ഇല്ലാതാക്കിയിരിക്കുകയാണ്. ബ്രഹ്മാസ്ത്രമോ ഒരു തവണയെ പ്രയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നു. ഈ അവസ്ഥയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അമ്മേ, അവിടുന്ന് എന്നെ രക്ഷിക്കണം. എന്നെ വെറുതെ വിടാൻ ദയവായി മുരുകനോട് പറയണം. എന്നെ രക്ഷിക്കണം ദേവി, ദയവായി രക്ഷിക്കണം. വാസുകി, അങ്ങിവിടെ വരുമെന്ന് എനിക്ക് തോന്നി. അത് സത്യമാവുകയും ചെയ്തു. ഇനി നമുക്ക് ഇവരുടെ മുമ്പിൽ യുദ്ധം ചെയ്താലോ? മുരുക, എന്താണിത്? എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്തിനാണ് വാസുകിയെ യുദ്ധത്തിന് ക്ഷണിക്കുന്നത്? അദ്ദേഹമല്ലേ അമ്മേ പറഞ്ഞത്, എന്നെ എതിർത്താർക്കും നിൽക്കാൻ കഴിയില്ല. ദേവകളെ എല്ലാം പരാജയപ്പെടുത്തിയവനാണ്, നാഗങ്ങളുടെ ചക്രവർത്തിയാണ് ഞാനെന്നൊക്കെ. എനിക്ക് അദ്ദേഹത്തെ ഒരു നിമിഷം പോലും എതിർത്തു നിൽക്കാൻ കഴിയില്ലെന്നും പറഞ്ഞു. അത് മാത്രമോ? ദേവകൾ അമൃത സേവിച്ച് അമരന്മാരായി ജീവിക്കുന്നത് താൻ കാരണമാണെന്നും പറഞ്ഞല്ലോ. അതുകൊണ്ട് ഒരു യുദ്ധം നടത്തിയാലല്ലേ അദ്ദേഹത്തിന്റെ കരുത്തറിയാൻ കഴിയൂ. മുരുക,
അങ്ങ് എന്തിനാണ് എന്നെ പിന്തുടർന്ന് വന്നതെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അങ്ങ് എന്നോട് ക്ഷമിക്കണം. അങ്ങ് എന്നെ നമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ചെറിയ കുട്ടിയാണ്. അങ്ങ് സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ പിന്തുടർന്ന് വന്നത്. അങ്ങ് തെറ്റ് തിരുത്തിയാൽ മാത്രം മതി. നല്ലത്. നീ വീണ്ടും എന്റെ കഴുത്തിലെ ആഭരണമായി മാറിക്കോളൂ. ഇങ്ങടുത്തു വരും മുരുക. പുത്ര, നീ എന്റെ മകനാണെന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ്. സ്നേഹവും സംസ്കാരവും ഒരിക്കലും നിന്നെ വിട്ടു പോകില്ല എന്ന് എല്ലാവർക്കും ബോധ്യമാക്കിയിരിക്കുകയാണ്. ദേവേന്ദ്ര, നിന്റെ ഉള്ളിലെന്തോ സംശയം ഉടലെടുത്തിട്ടുണ്ട്. അത് പുറത്തു പറയാൻ കഴിയാതെ വിഷമിക്കുകയാണ്. എന്തിനീ സംഭ്രമം? മനസ്സിലുള്ളത് തുറന്നു പറയൂ. ഞാൻ ഇങ്ങനെ പറയുന്നതിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. മാതാവ് പാർവതി ഇടയ്ക്കിടയ്ക്ക് മുരുകനെ എന്റെ മകൻ എന്റെ മകൻ എന്ന് പറയുന്നു. എന്നാൽ മുരുകൻ ദേവിയുടെ ബന്ധമില്ലാതെ ഈശൻ തന്റെ തൃക്കണ്ണിലെ അഗ്നിയിൽ നിന്നും ജന്മം നൽകിയ കുമാരനല്ലേ? ആ സ്ഥിതിക്ക് മുരുകൻ എങ്ങനെയാണ് ദേവി പാർവതിയുടെ അംശമാകുന്നത്? ശക്തി എന്നത് പല വിധത്തിലുണ്ട്. ക്രോധം കൊണ്ടൊരുവനെ ഇല്ലാതാക്കുന്നത് ഒരു ശക്തിയാണെങ്കിൽ അതേ ക്രോധം കൊണ്ട് തന്നെ നിയന്ത്രിക്കുന്നതും ഒരു ശക്തിയാണ്. അധർമ്മം പ്രവർത്തിക്കുന്നവനെ പോലും സ്നേഹം കൊണ്ട് മാറ്റിയെടുക്കാം. അസുരന്മാരെ വീഴ്ത്തി ദേവകളെ സംരക്ഷിക്കേണ്ടത് ഞാനാണെന്നാണ് അച്ഛൻ പറയുന്നത്. എന്നാൽ അവിടെ നിന്ന് അവരെയൊന്നും ചെയ്യരുത് എന്നാണോ പറഞ്ഞു വരുന്നത്?